ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുപ്പതാം തീയതി മാസം അവസാനമാണ് നിങ്ങൾ നാളെ ചെയ്തിരിക്കേണ്ട വളരെയധികം അറിയിപ്പുകളുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തിച്ചേരും കൂടാതെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വരുന്ന രണ്ടാം തീയതി വരെ അതായത് ജൂലൈ മാസം രണ്ടാം തീയതി വരെ ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പ് വന്നിരിക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ മലയോര മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ വ്യാപനം വീണ്ടും ഒരു രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മാസ്ക് നിർബന്ധമാക്കുകയും മാസ്ക് ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിഴ ഈടാക്കുന്നതിന് പുറമേ തന്നെ ഇനി മുതൽ കേസ് എടുക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും സാമൂഹിക അകലം പാലിക്കുവാനും കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നാളെ തൃശ്ശൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ ഹർത്താലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇത് മുൻപ് തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ ബഫർ സോണുമായി ബന്ധപ്പെട്ട് അതായത് സുപ്രീം കോടതിയുടെ ബഫർ സോൺ വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഇതിനെതിരെ ഇപ്പോൾ ഹർത്താൽ നടത്തുന്നത് മുൻപ് ഇടുക്കി ജില്ലയിലും വയനാട്ടിലുമൊക്കെ ഇതിന് സമാനമായിട്ടുള്ള ഹർത്താലുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ നാളെ തൃശ്ശൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ മാത്രമായിരിക്കും ഹർത്താൽ ഉണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ആധാർ കാർഡും പാൻ കാർഡും ഒക്കെയുള്ള ആളുകളും അതുപോലെ തന്നെ റേഷൻ കാർഡ് ഒക്കെയുള്ള ആളുകളും അതീവ ജാഗ്രതയിൽ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാളെയോടുകൂടി ഇതിനൊക്കെയുള്ള സമയമൊക്കെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ പഴയ ഫോൺ നമ്പറുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ മൊബൈൽ നമ്പറുമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ബന്ധിപ്പിക്കുക കൂടാതെ തന്നെ ആധാർ കാർഡ് നിങ്ങളുടെ റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കാൻ അതായത് റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാവരും അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കണം ഇത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് റേഷനാനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് കൂടാതെ തന്നെ പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കുക പ്രത്യേകിച്ച് നാളെ കഴിയുന്നതോടുകൂടി നിങ്ങൾ ആയിരം രൂപ പിഴയടച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ പ്രത്യേകിച്ച് കാര്യം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് നാളെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രം നിങ്ങൾക്ക് കൂടുതലായിട്ട് പിഴയടക്കുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ ഇത് മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തോടുകൂടി തന്നെ ഇത് അവസാനിക്കുകയാണ് അതിനുശേഷം ഭീമമായിട്ടുള്ള പിഴ തുകയും അതുപോലെ തന്നെ കൂടുതലായിട്ട് പാൻ കാർഡ് അസാധുവാകുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു വളരെയധികം ആളുകൾക്ക് തുക എത്തിയിട്ടില്ല വളരെയധികം ആളുകൾക്കെന്നല്ല തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് തുക എത്തിയിട്ടില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് തുക വരുന്നത് വിതരണം ആരംഭിച്ചു നമുക്ക് പെൻഷൻ തുക കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ ഒരു ഇരുപത്തേഴാം തീയതി തുകയുടെ വിതരണം ആരംഭിച്ചാൽ ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തേണ്ടതാണ് പക്ഷേ ചില പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് ഇന്നും അതായത് ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും ഒക്കെ ആയിട്ടായിരിക്കും തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക കിട്ടാത്ത ആളുകൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല തുക നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ തുക ലഭ്യമാകും പിന്നെ കൈകളിലേക്ക് കിട്ടുന്ന അതായത് കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്ക് അടുത്ത മാസം അഞ്ചാം തീയതി വരെ ഇതിൻ്റെ വിതരണം ഉണ്ടായിരിക്കും അതോടുകൂടിയൊക്കെ ആയിരിക്കും തുക നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ കാര്യങ്ങളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകളും നാളെയോടുകൂടി തന്നെ ഇതൊക്കെ ചെയ്യുവാൻ വേണ്ട നടപടികൾ പ്രത്യേക സ്വീകരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്